മഹാനായ മൂസ നബി അലൈഹിസ്സലാം അദ്ദേഹം ബനു ഇസ്രായേൽ ജനതയെ ഈജിപ്തിൽ വെച്ചുകൊണ്ട് അവരോട് പ്രബോധനം നടത്തുന്ന ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. ഈജിപ്തിൽ മൂസ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം, ഒരുപാട് സംഭവങ്ങൾ അവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ ഈജിപ്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ധനാഢ്യനായിരുന്നു ഖാറൂൻ. പലപ്പോഴും ഖാറൂൻ എന്ന പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. ഖുർആൻ രണ്ട് രൂപത്തിലാണ് കഥകൾ പറയുക. ഒന്ന്, ചില ആളുകളെപ്പോലെ ആകുന്നതിന് വേണ്ടിയിട്ടാണ്, അവരെ പോലെ നിങ്ങളാകണം, അതിനുവേണ്ടി പല കഥകളും ഖുർആൻ പറഞ്ഞു നൽകും. ചില ആളുകളുടെ ചരിത്രങ്ങൾ പറയുക അവരെ പോലെ ആകാതിരിക്കാനാണ്. അങ്ങനെ ഖുർആൻ പറഞ്ഞ കഥയാണ് ഖാറൂനിൻ്റെ ചരിത്രം. മൂസ നബി അലൈഹിസ്സലാമിനെ നിയോഗിച്ച ജനതയിൽപ്പെട്ട വ്യക്തിയാണ് ഖാറൂൻ. സമ്പത്ത് ലഭിച്ചപ്പോൾ മറ്റുള്ളവരോട് അതിക്രമം കാണിക്കുവാൻ അവൻ ആരംഭിച്ചു. സമ്പത്ത് കിട്ടുന്നതുവരെ അവർക്കിടയിൽ ഒരു സാധാരണക്കാരനായിരുന്നു. പക്ഷേ സമ്പത്ത് വന്നതോടുകൂടെ അവൻ്റെ പെരുമാറ്റങ്ങൾ മാറി, മറ്റുള്ളവരെ ആക്രമിക്കുവാനും അഹങ്കാരിയായി തീരുകയും ചെയ്തു. ഒട്ടകപ്പുറത്ത് അവൻ്റെ താക്കോൽ കൂട്ടങ്ങൾ വെക്കുകയാണെങ്കിൽ പോലും ആ ഒട്ടകങ്ങൾ ഞെരുങ്ങിപ്പോകുമാറ് അത്രയും വലിയ ഖജനാവുകളുള്ള നിധികളുള്ള ധനാഢ്യനായിരുന്നു ഖാറൂൻ. പലപ്പോഴും ഖാറൂനിനോട് അവരുടെ ജനത പറഞ്ഞു, ലാ തഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. ഖാറൂൻ, താങ്കൾ പുളകം കൊള്ളരുത്, മതിമറക്കരുത്. അള്ളാഹു പുളകം കൊള്ളുന്നവരെ, മതിമറക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. ഇതൊക്കെ ജനങ്ങൾ ഖാറൂനിനോട് പറയുമ്പോഴും, നീ വിനയം കാണിക്ക്, അഹങ്കാരം വെടിയ് എന്നൊക്കെ ഖാറൂനിനോട് പറയുമ്പോൾ അവൻ്റെ മറുപടി, ഇതൊക്കെ ഞാൻ നേടിയിട്ടുള്ളത് എൻ്റെ ഇൽമു കൊണ്ടാണ്. ഞാൻ എൻ്റെ ഇൽമു കൊണ്ട് ഖാല ഇന്നമാ ഉതീതുഹു അലാ ഇൽമിൻ ഇന്ദി. ഇത് ഞാൻ നേടിയത് റബ്ബ് എനിക്ക് നൽകിയതല്ല, മറിച്ച് എൻ്റെ ഇൽമു, എൻ്റെ കഴിവ്, എൻ്റെ ബുദ്ധി, എൻ്റെ പരിശ്രമം, അങ്ങനെ ഞാൻ നേടിയെടുത്തതാണ് എന്ന് ഖാറൂൻ അവരോട്, ആ ജനതയോട് മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഖാറൂൻ തീരുമാനിക്കുകയാണ്, ആ നാട്ടിലുള്ള ഈജിപ്തുകാരെ മുഴുവൻ തൻ്റെ സമ്പത്തൊന്ന് കാണിക്കണം, തൻ്റെ അധികാരമൊന്ന് കാണിക്കണം, അവരുടെ മുന്നിലൂടെ തൻ്റെ ഗർവിൻ്റെ യാത്ര നടത്തണം. ഫഖറജ അല ഖൗമിഹി ഫീ സീനതിഹി, എല്ലാവിധ അലങ്കാരങ്ങളും അഥവാ അവൻ്റെ എല്ലാവിധ സമ്പത്തും അത് പ്രദർശിപ്പിച്ചുകൊണ്ട് തൻ്റെ ജനതയിലേക്ക് ഖാറൂൻ ഇറങ്ങി. നമ്മൾ പറഞ്ഞു, ഒട്ടകപ്പുറത്ത് വെക്കാൻ മാത്രം അവൻ്റെ താക്കോൽ കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഖജനാവ് എത്ര ഉണ്ടായിരിക്കും? ആയിരക്കണക്കിന് ഖജനാവുകൾ ഖാറൂനിന് സ്വന്തമായി ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ആ സമയത്ത് ഖാലല്ലദീ യുരീദൂനൽ ഹയാത്ത ദുനിയ, ദുനിയാവിന് വലിയ പ്രാധാന്യം കൊടുത്ത ദുനിയാവിൻ്റെ ആളുകളായ കുറച്ച് ആളുകൾ, അവർ ഖാറൂനിൻ്റെ സമ്പത്ത് കണ്ടപ്പോൾ പറഞ്ഞു, യാ ലൈതലന മിസ്ലമ ഊത്തിയ ഖാറൂൻ, ആ ഖാറൂനിനെ പോലെ കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ചില ആ നാട്ടിലെ ദുനിയാവ് കൊതിച്ച് നടന്ന മനുഷ്യന്മാർ ഖാറൂനിൻ്റെ സമ്പത്തും അവൻ്റെ ഖജനാവും അവൻ്റെ സ്വർണവും അവൻ്റെ ഒട്ടകവും ഒക്കെ കണ്ടപ്പോൾ അവർ പറയാൻ തുടങ്ങി, ഖാറൂനിനെ പോലെ ആയിരുന്നെങ്കിൽ, ഖാറൂനിനെ പോലെ സമ്പത്ത് കിട്ടിയിരുന്നെങ്കിൽ. നമ്മളും ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ ഖാറൂന്മാരെ നോക്കിയിട്ട് പറയും, ഓ അയാളെപ്പോലെ പൈസ കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ ഒരു പകുതി കിട്ടിയിരുന്നെങ്കിൽ, അവരെ സമ്പത്തിൻ്റെ ഒക്കെ ഒരു 10% നമുക്കുണ്ടെങ്കിൽ അത് മതിയായിരുന്നു. നമ്മളും പലപ്പോഴും സമ്പന്നരെ നോക്കി പലപ്പോഴും പറയുന്ന വാക്കാണ്, അവരെപ്പോലെ കിട്ടിയിരുന്നെങ്കിൽ, അവരെപ്പോലെ ആയിരുന്നെങ്കിൽ, അതുപോലെ ഒരു വീടായിരുന്നെങ്കിൽ, അതുപോലെ ഒരു കാറായിരുന്നെങ്കിൽ, മറ്റുള്ളവരിലേക്ക് നോക്കിയിട്ട് അതുപോലെ അതുപോലെ എന്ന് പലപ്പോഴും പറയും. ആ സമയത്ത് അവർ പറഞ്ഞ മറ്റൊരു വാക്ക്, ഇന്നഹു ലദു ഹള്ളിൻ അലീം, വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് ഖാറൂനിനുള്ളത്, വല്ലാത്തൊരു ഭാഗ്യം. എത്രമാത്രം സമ്പത്ത്, എത്രമാത്രം സൗകര്യങ്ങൾ, എത്രമാത്രം ഒട്ടകങ്ങൾ, എത്രമാത്രം സ്വർണം, അവൻ്റെ കൊട്ടാരം. അവരിങ്ങനെ അത് പറഞ്ഞുകൊണ്ടേയിരുന്നു. വഖാലല്ലദീന ഊതുൽ ഇൽം, ആ കൂട്ടത്തിൽ ഇൽമുള്ള ആളുകൾ, അഥവാ മൂസ നബി അലൈഹിസ്സലാം പഠിപ്പിച്ച ആദർശം മനസ്സിലാക്കിയ, അത് പഠിച്ച ആളുകൾ, അവർ പറഞ്ഞു, വൈലക്കും സവാബുല്ലാഹി ഖൈർ, നിങ്ങൾക്ക് നാശം. ഖൈർ അള്ളാഹു നൽകുന്ന സവാബാണ്, പടച്ചോൻ കൊടുക്കുന്ന നാളെ മരണത്തിനപ്പുറമുള്ള പുണ്യം, അതാണ് ഖൈർ.
എപ്പോഴും പരലോകം നഷ്ടപ്പെടുത്തുന്നവർ പറയുക അവരുടെ വാക്ക് അതുപോലെ ആയിരുന്നെങ്കിൽ എന്നാണ്. ദുനിയാവ് നോക്കി അതുപോലെ ഒരു വീട്, അതുപോലെ ഒരു കാറ്, അതുപോലെ ഒരു സമ്പത്ത്, അതുപോലെ വലിയ മാളുകൾ, അങ്ങനെ ദുനിയാവ് നോക്കിയിട്ടാണ് പലപ്പോഴും പരലോകം നഷ്ടപ്പെടുത്തുന്നവർ സംസാരിക്കുക. ഇൽമുള്ളവരെപ്പോഴും പറയുക ഖൈറായത് സവാബ്, അള്ളാഹു നൽകുന്ന പുണ്യമാണ്, ഇതൊന്നൊന്നുമല്ല, ഇതൊക്കെ തീരും, ഈ സമ്പത്തൊക്കെ തീരും, മരണത്തിനപ്പുറം ലഭിക്കാനിരിക്കുന്നതാണ് ഏറ്റവും ഖൈറായത് എന്ന് ഇൽമുള്ളവർ പറയുമെന്നാണ്. കാരണം ഇവിടെ എത്ര സമ്പത്തുണ്ടെങ്കിലും മരിച്ചു പോവാനുള്ളതാണ്. ഇവിടെ എത്ര നമ്മൾ വാരിക്കൂട്ടിയാലും ഒന്നുകിൽ നമ്മൾ മരിക്കും, അല്ലെങ്കിൽ അത് നശിച്ചു പോകും, രണ്ടാലൊന്ന് സംഭവിക്കും. അല്ലാതെ കാലാകാലം അതും കൂട്ടിപ്പിടിച്ചൊരു മനുഷ്യനിവിടെ ഉണ്ടാവില്ല. മൂസാ നബി അലൈഹി സ്വലാം മരിക്കാൻ നേരത്ത് മലക്കുൽ മൂത്ത് വന്നു. എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, ഒരു കറുത്ത കാള അതിൻ്റെ പുറത്ത് കയ്യ് വെക്ക് മൂസ. മൂസാ നബി അലൈഹി സ്വലാം കയ്യ് വെച്ചു, കയ്യെടുക്കാൻ പറഞ്ഞു. എത്ര രോമങ്ങളുണ്ട്, അതിൽ ഓരോ രോമവും ഒരു വർഷമായി പരിഗണിച്ച് അത്രയും കാലം ഇനിയും ജീവിക്കാം, ഓരോ രോമവും ഒരു വർഷമായി പരിഗണിക്കാം, എന്നിട്ട് ഇനി എത്ര കാലമുണ്ടോ, അത്രയും കാലം മൂസ ഇനിയും നിനക്ക് ജീവിക്കാം. മൂസാ നബി ചോദിച്ചു, എന്നിട്ടോ? അത് കഴിഞ്ഞിട്ട് എന്താ? അത് കഴിഞ്ഞാൽ മരിക്കും, അത് കഴിഞ്ഞാൽ മരിക്കും. എന്നാൽ ആ മരണപ്പം തന്നെ ആയിക്കോട്ടെ, ഏതായാലും മരിക്കാനുള്ളതാണ്, എന്നാൽ ആ മരണം ഇപ്പോൾ തന്നെ ആയിക്കോട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാം വന്നു, ദുനിയാവിന്റെ ഖജനാവുകൾ കാണിച്ചു കൊടുത്തു, ദുനിയാവിന്റെ ഖജനാവ് മുഴുവൻ കാണിച്ചു കൊടുത്തു റസൂലുള്ളാഹിക്ക്. ഹദീസിൽ കാണാം, ജീവിതകാലം മുഴുവൻ ഇവിടെ ജീവിക്കാൻ നബിയെ താങ്കൾക്ക് തെരഞ്ഞെടുക്കാം. ശരി, ദുനിയാവിലെ ഖജനാവ് മുഴുവൻ കിട്ടി, ഇവിടെ കുറേ കാലം ജീവിക്കാനും സാധിച്ചു, എന്നിട്ടെന്താ? ലോകവസാനിക്കും, താങ്കൾ മരിക്കും, അതിനുശേഷം റഫീഖില്ല അല എങ്കിൽ ഇല റഫീഖില്ല അല, ആ റബ്ബിനെ ഞാൻ തിരഞ്ഞെടുക്കുന്നു, അള്ളാഹുവിൻ്റെ അരികിലുള്ളത് മതി, ദുനിയാവിലെ കാലാകാലം ജീവിക്കേണ്ടതില്ല. കാരണം പ്രവാചകന്മാർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇവിടെ മരിച്ചു കഴിഞ്ഞാലും ഇതിനേക്കാൾ ഖൈറായത് നാളെ റബ്ബ് അവർക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട്. ഇപ്പൊ കാറൂനിനോട് അവിടെയുള്ള ആ കാറൂനിന്റെ സമ്പത്ത് കണ്ട് അമ്പരന്ന് നിൽക്കുന്ന ആളുകളോട് ഇൽമുള്ള ആ നാട്ടിലെ ആളുകൾ പറഞ്ഞു, സവാബുല്ലാഹി ഖൈർ, ഇവിടത്തെ സമ്പത്തല്ല, ഇവിടത്തെ കൊട്ടാരങ്ങളല്ല, ഇവിടത്തെ തോട്ടങ്ങളല്ല, ഇതൊന്നുമല്ല കാറൂൻ, അള്ളാഹുവിൻ്റെ അരികിലുള്ളതാണ് ഖൈറായിട്ടുള്ളത്. അങ്ങനെ അവർ നോക്കി നിൽക്കുകയാണ് കാറൂനിൻ്റെ ഈ ഘോഷയാത്ര, കാറൂനിൻ്റെ സമ്പത്തുമായിട്ടുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന ആ യാത്ര, ജനങ്ങളിങ്ങനെ നോക്കി നിൽക്കാണ്. ഫഹസഫ്നാ ബിഹി വബിദാരിഹിൽ അർള്, അല്ലാ ആ മനുഷ്യനെ ഭൂമിയിലേക്ക് അങ്ങോട്ട് താഴ്ത്തിക്കളഞ്ഞു, ഭൂമി പിളർന്നു, കാലിൻ്റെ അടിയിലെ മണ്ണ് പോയി, കാറൂൻ ഭൂമിയുടെ അടിയിലേക്ക് പോയി, കാറൂൻ മാത്രമല്ല അവൻ്റെ വീടും അള്ളാഹു അങ്ങോട്ട് താഴ്ത്തിക്കളഞ്ഞു. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ പിന്നെ പ്രളയത്തിൻ്റെ സമയത്തും മറ്റുമൊക്കെ ഓരോ വലിയ വലിയ മാളികകൾ അത് പൊടിഞ്ഞു വീടുന്നതും താഴേക്ക് പോകുന്നതും അതൊക്കെ നമ്മൾ കണ്ടതാണ്. കാറൂനിൻ്റെ സമ്പത്തും അവൻ്റെ കൊട്ടാരവും അവൻ്റെ ഒട്ടകങ്ങളും കാറൂനും അതൊക്കെ ആ ജനങ്ങൾ നോക്കി നിൽക്കെ ഭൂമിയുടെ താഴേക്ക് പോയി, കാറൂനിൻ്റെ കാലിനടിയിലുള്ള മണ്ണ് അത് താഴേക്ക് പോയി. ഫമാ കാന ലഹു മിൻ ഫിഅതി യൻസുറൂനഹു, ഖുർആൻ പറയാണ് ഒരാളും അവനെ സഹായിക്കാനുണ്ടായില്ല. ആയിരക്കണക്കിന് അനുയായികളുണ്ട്, ശിഷ്യന്മാരുണ്ട്, ശിങ്കിടികളുണ്ട്, പണം കൊടുത്തു നിർത്തിയ തൊഴിലാളികളുണ്ട്, ഒരാളും ആ കയ്യ് പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ടില്ല. അള്ള ഭൂമിക്ക് അങ്ങോട്ട് താഴ്ത്തിയപ്പോൾ ശിങ്കിടികളൊക്കെ ഓടി ഒളിച്ചു. അവൻ പണം കൊടുത്തു നിർത്തിയ അവൻ്റെ സെക്യൂരിറ്റിയും അവൻ്റെ കാവൽക്കാരും അവരൊക്കെ ഓടി, അവരുടെ ജീവനും കൊണ്ട് ഓടി, ഒരാളും അവനെ സഹായിക്കാനുണ്ടായില്ല. അപ്പം അതുവരെ കാറൂനിനെ പോലെ ആയിരുന്നെങ്കിൽ, കാറൂനിൻ്റെ വീടുണ്ടായിരുന്നെങ്കിൽ, കാറൂനിൻ്റെ സമ്പത്തിൻ്റെ ഒരു ചെറിയൊരു ശതമാനം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ ആളുകളപ്പോൾ പറയാൻ തുടങ്ങി, കാറൂനിനെ പോലെ ആയില്ലല്ലോ, അതുപോലെയുള്ള ശിക്ഷ നമുക്ക് കിട്ടിയില്ലല്ലോ, കാറൂനിനെ പോലെ ആകാതിരുന്നതിന് അവർ റബ്ബിനെ സ്തുതിക്കാൻ തുടങ്ങി. ഈ ചരിത്രം പറഞ്ഞതിന് ശേഷം പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു ആയത്തുണ്ട്. ഈ ചരിത്രം സൂറത്തുൽ ഖസസിൽ അല്ലാഹു തആല പറഞ്ഞ് അതിനുശേഷം ഖുർആൻ ഒരു ആയത്ത് പറയുന്നു. ഈ ആയത്തിന് ഒരു പ്രത്യേകത കൂടുണ്ട്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ്, അദ്ദേഹത്തെ ശത്രുക്കൾ ചതിച്ച് കൊലപ്പെടുത്തി, ഭക്ഷണത്തിൽ വിഷം കലർത്തി, ഭൃത്യനാണ് വിഷം കൊടുത്തത്, അത് കുടിച്ചു,
തൻ്റെ ശരീരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, വിഷം പ്രവർത്തിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ആ വൃത്യനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, നിനക്ക് അവരെന്തു നൽകി? ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഈ ഭരണാധികാരിയെ ചതിച്ചു കൊല്ലാൻ എന്തു നൽകി? ഉമർ, ഇന്ന ഇന്ന നാണയത്തുട്ടുകളാണ് അതിനുള്ള വില, അത് ബൈത്തുൽ മാലിലേക്ക് നിങ്ങൾ കെട്ടിവെക്കണം, ആരുടെയും കണ്ണിൽപ്പെടാതെ ഓടി രക്ഷപ്പെടുക. ഒരുപക്ഷെ മുസ്ലിമീങ്ങൾ അവരുടെ ഭരണാധികാരിയെ ആക്രമിച്ചതിന് താങ്കളോട് പ്രതികാരം ചെയ്തേക്കാം. മരണാസന്നമായി കിടക്കുന്ന സമയത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ നിന്ന് ഈ ആയത്താണ് പതുക്കെ അദ്ദേഹം പാരായണം ചെയ്തുകൊണ്ടിരുന്നത്. തിൽക്കദ്ദാറുൽ ആഖിറ കാറൂനിൻ്റെ ചരിത്രം പറഞ്ഞ് കാറൂനിൻ്റെ സമ്പത്തും അവൻ്റെ കൊട്ടാരവും അതൊക്കെ ഭൂമിയിലെ കാഴ്ത്തിക്കളഞ്ഞു, ഒരാളും അവനെ സഹായിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറയാണ് തിൽക്കദ്ദാറുൽ ആഖിറ, അള്ളാഹുവിൻ്റെ പാരത്രിക ഭവനം അഥവാ സ്വർഗം. നജഅലുഹ, ആ സ്വർഗം അള്ളാഹു തആല ഒരുക്കി വെച്ചിരിക്കുന്നത് ലില്ലദീന ലാ യുരീദൂന ഉലുവം ഫിൽ അർളി വലാ ഫസാദ, ഭൂമിയിൽ ഈ ഭൂമിയിൽ വലിയവന്മാരായി നടിക്കാത്ത, ഞാൻ വലിയവനാണ് അങ്ങനെ നെഞ്ചു വിരിച്ച് നടത്തം, ഉള്ളു നിറയെ കിബിർ, എല്ലാവരും എന്നെ ആദരിക്കണം, എല്ലാവരും എന്നെ പരിഗണിക്കണം, ഒരാളും എന്നെ നിയന്ത്രിക്കരുത്, അങ്ങനെ ഭൂമിയിൽ വലിയവന്മാരായി നടക്കാത്ത, വല ഫസാദ ഒരു ഫസാദും ഉണ്ടാക്കാത്ത, ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാത്ത, കിബുറും അഹങ്കാരവും പൊങ്ങച്ചവുമായി നടക്കാത്ത മനുഷ്യന്മാർക്കാണ് തിൽക്കദ്ദാറുൽ ആഖിറ, അള്ളാഹു അവൻ്റെ സ്വർഗമൊരുക്കി വച്ചിരിക്കുന്നത്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, മരണത്തിനപ്പുറം അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന അവൻ്റെ സ്വർഗം ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങളായിട്ടുള്ള ആളുകൾക്കാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്കൊക്കെ കുറച്ച് സമ്പത്തുണ്ടാകുമ്പോൾ, അധികാരമുണ്ടാകുമ്പോൾ ഒരു നമ്മളെന്തോ ആയി എന്ന ഒരു തോന്നൽ മനസ്സിലേക്ക് വരേണ്ടതില്ല. എപ്പോഴും സാധാരണക്കാരാവുക. മഹാനായ അലി റളിയല്ലാഹു തഹുവിനോട്, അലി റളിയല്ലാഹു തഹു ഫാത്തിമ റളിയല്ലാഹു തഹുവിൻ്റെ വഫാത്തിന് ശേഷം മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ട്. അതിലുള്ള മകനാണ് മുഹമ്മദുൽ ഹനഫിയ. ആ മകൻ അലി റളിയല്ലാഹു തഹുവിനോട് പറയാണ്, ഉപ്പ, അള്ളാഹുവിൻ്റെ റസൂലിന് ഏറ്റവും ഇഷ്ടം ആരെയാണ്? അബൂബക്കർ. സുമ്മൻ സുമ്മ ഉമറു, രണ്ടാം സ്ഥാനം ഉമർ റളിയല്ലാഹു തഹുവിനാണ്. സുമ്മ ഉസ്മാൻ, മൂന്നാം സ്ഥാനം ഉസ്മാൻ റളിയല്ലാഹു തഹുവല്ലേ? അതെ, മൂന്നാം സ്ഥാനം ഉസ്മാൻ റളിയല്ലാഹു തഹുവിനാണ്. സുമ്മ അൻത, നാലാം സ്ഥാനം എൻ്റെ ഉപ്പാക്കല്ലേ? ദീനിലെ നാലാം സ്ഥാനം എൻ്റെ ഉപ്പാക്കല്ലേ? പറഞ്ഞത് ശരിയാണ്. നാലാം സ്ഥാനം അബൂബക്കർ റളിയല്ലാഹു തഹുവിന് കഴിഞ്ഞാൽ, ഉമർ റളിയല്ലാഹു തഹുവിന് കഴിഞ്ഞാൽ, ഉസ്മാൻ റളിയല്ലാഹു തഹുവിന് കഴിഞ്ഞാൽ നാലാം സ്ഥാനം അള്ളാഹുവിൻ്റെ റസൂലിന് ഇഷ്ടം അലി റളിയല്ലാഹു തഹുവിനെയാണ്. മഹാനായ അലി റളിയല്ലാഹു തഹുവിന് കരഞ്ഞു, അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞു. മഅന ഇല്ലാ റജുലും മിനൽ മുസ്ലിമീൻ, എത്ര കടുപ്പമുള്ള വാക്കാണ് നീ പറഞ്ഞത്. അബൂബക്കർ റളിയല്ലാഹു തഹുവിൻ്റെ കൂടെ, ഉമർ റളിയല്ലാഹു തഹുവിൻ്റെ കൂടെ, ഉസ്മാൻ റളിയല്ലാഹു തഹുവിൻ്റെ കൂടെ എൻ്റെ പേര് നീ ചേർക്കുകയാണോ? അതിനു മാത്രമുള്ള സ്ഥാനങ്ങളൊന്നും എനിക്ക് നൽകരുത്. മഅന ഇല്ലാ റജുലും മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ ഒരു സാധാരണക്കാരൻ മാത്രമാണ്. സാധാരണക്കാരാകാൻ കൊതിക്കുക. ഒരു താബിഈ പണ്ഡിതൻ, അദ്ദേഹം വലിയ പണ്ഡിതനാണ്, ധനാഢ്യനാണ്, വിജ്ഞാനമുള്ള വ്യക്തിയാണ്, ഒരുപാട് സൗകര്യങ്ങൾ, തറവാടിത്തമുണ്ട്, എല്ലാമുള്ളൊരു വ്യക്തി മദീനയിലൂടെ കുറച്ച് വിറക് ചുമന്നുകൊണ്ട് നടന്നു പോവാണ്. ആളുകൾ ചോദിച്ചു, താങ്കൾക്ക് ഇൽമില്ലേ, തറവാടിത്തമില്ലേ, സമ്പത്തില്ലേ, ഇതൊക്കെ ഉണ്ടായിട്ടും ഈ വിറക് ചുമന്നിങ്ങനെ മദീനയിലൂടെ പോവാണോ? ഇനി അറത്തു അന്നദുഫഹ ബിഹിൽ കിബർ, ഞാനത് കൊണ്ടുവിടെ നിന്നാന്നറിയോ, സമ്പത്ത് ഉണ്ടാകുമ്പോൾ കിബർ വരും. സമ്പത്തില്ലാത്ത ഒരാളെ കാണുമ്പോൾ മനസ്സിലൊരു അടങ്ങേറാണ്. നമ്മുടെ അതേ നിലവാരമുള്ള ആളുകളുമായിട്ടാണ് ചങ്ങാത്തം. കുറഞ്ഞൊരാളോട് സംസാരിക്കാൻ, ഒന്ന് പരിചയപ്പെടാൻ, ഒന്ന് ചിരിക്കാൻ കിബർ സമ്മതിക്കൂല, മനസ്സുള്ളോട്ട് വലിക്കും. അധികാരമുണ്ടാകുമ്പോൾ താഴെയുള്ളവരോട് പിന്നെ കൽപ്പിക്കലാണ്, ഞാൻ പറയുന്നത് അനുസരിക്കണം, ഞാൻ കൽപ്പിക്കേണ്ടവനും മറ്റുള്ളവരെ അനുസരിക്കേണ്ടവനും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പോലും എന്തുകൊണ്ട് നീ അത് ചെയ്തു, എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല എന്ന് റസൂലുള്ളാഹി ചോദിച്ചിട്ടില്ല. ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുണ്ടിൽ നിന്ന് ഒരു കോപത്തിൻ്റെ വാക്ക്,
താഴെയുള്ള റസൂലുള്ളാഹിയുടെ ഭൃത്യന്മാർ കേട്ടിട്ടില്ല. സമ്പത്തിൻ്റെ കൂടെ കിബറ് വരും, അധികാരത്തിൻ്റെ കൂടെ കിബറ് വരും, വിജ്ഞാനത്തിൻ്റെ കൂടെ കിബറ് വരും. ഞാൻ ഈ വിറക് ചുമന്നു പോകുന്നത് എൻ്റെ കിബറിനെ ഒന്ന് ചികിത്സിക്കാനാണ്, എനിക്കതൊന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോകുന്നത് എന്ന് മഹാനായ താബീ പണ്ഡിതൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്വർഗമൊരുക്കി വച്ചിരിക്കുന്നത് വിനയാന്യതന്മാരായി അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകുന്നത് പരീക്ഷണമായി കൊണ്ടാണ്. നമ്മളെ ഇഷ്ടമുള്ളതുകൊണ്ടല്ല സമ്പത്ത് തന്നത്, ആ സമ്പത്ത് എങ്ങനെ ചിലവഴിക്കുന്നു എന്ന് നോക്കാനാണ്. റബ്ബ് പറഞ്ഞ രൂപത്തിലാണോ അതല്ല, അത് കിട്ടിയപ്പോൾ റബ്ബിനെ മറക്കാണോ, അതിനാണ് സമ്പത്ത്. സന്താനം നന്ദി കാണിക്കാനാണ്, അധികാരം നന്ദി കാണിക്കാനാണ്, എല്ലാം റബ്ബിന് ശുക്ർ ചെയ്യാനും കൂടുതൽ പടച്ച റബ്ബിലേക്ക് അടുക്കുന്നതിനും വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ സാധിക്കണം. അള്ളാഹു തആല അവനെ പേടിക്കുന്ന ഹൃദയവും റബ്ബിനെ സ്തുതിക്കുന്ന നാവും അവനെ ഓർത്ത് കരയുന്ന കണ്ണും നമുക്ക് പ്രദാനം ചെയ്യട്ടെ. മാറി മറിയുന്ന ഹൃദയത്തെ റബ്ബെ നിന്റെ ദീനിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണമേ. അഹ്മദ്.